ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ ഒരു മഷ്റൂം റൈസിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ അനുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു സെലിബ്രേഷനും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കണ്ടോക്കു, കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇന്നിപ്പോൾ രാവിലത്തെ ചായക്ക് ഞാൻ ബർഗറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് ഞാൻ സോസേജ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഇക്കാക്ക് പോകാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗത്തിൽ ബർഗറാക്കി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഇക്ക ഷോപ്പിൽ പോയതിന് ശേഷം പിന്നെ ഞാൻ അലക്കാൻ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിലിട്ടു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് മര്യാദക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു ടൈം കിട്ടണില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പകൽ ടൈം എനിക്ക് വളരെ കുറവാണ് കേട്ടോ കിട്ടണത്. രാത്രിയിൽ ഒത്തിരി വൈകി കിടക്കണോണ്ട് തന്നെ ഇവിടെ പകലാണ് കാര്യമായിട്ട് ഉറക്കമൊക്കെ. പിന്നെ എണീക്കണ ടൈമിൽ നാട്ടിൽ ഉച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഇടാനുള്ള ആ ഒരു ടൈം ആകുമ്പോഴാണ് എണീക്കുക. മൊത്തത്തിൽ എന്താ പറയുക, ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ അലക്കാനുള്ള തുണികളൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ടതിന് ശേഷം പിന്നെ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അപ്പോഴേക്കും ഇത് നമ്മൾ അനുക്കുട്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ അനുക്കുട്ടിയുടെ സ്പെഷ്യൽ ഡേ ആണ്, അതായത് അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ അവളുടെ ബർത്ത്ഡേ ദിവസത്തിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഇന്നിപ്പോൾ അനുക്കുട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ നമുക്ക് മധുരം കഴിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് സോനുട്ടി അവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മക്കൾ എണീറ്റ് ഫ്രഷായി വന്നപ്പോഴേക്കും ഞാനിതാ അവർക്കുള്ള ഫുഡൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് മഷ്റൂം റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കിയത്. ഈ മഷ്റൂം റൈസിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാട്ടോ. കഴിഞ്ഞ ഏപ്രിൽ 29 നമ്മൾ അനുക്കുട്ടിയുടെ ബർത്ത്ഡേ. അപ്പോൾ അന്നേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. പിന്നീട് ഉംറക്ക് പോകാനുള്ള ഒരുക്കങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. മഷ്റൂം വാങ്ങിച്ചപ്പോൾ മുതലേ വിചാരിച്ചായിരുന്നു ഈ മഷ്റൂം റൈസിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ മഷ്റൂം റൈസിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മൺചട്ടിയിലാണ് കേട്ടോ മഷ്റൂം റൈസ് ആക്കാൻ വേണ്ടി പോകണത്. ചട്ടി ചൂടാകുമ്പോൾ അതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അല്പം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാൻ ഇതിലോട്ടൊരു 2 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 എടുത്തത്. നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 അല്ലി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ ഞാൻ ഒരു സവാള കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ദാ ഈ ഒരു സവാളയും ക്യാരറ്റും മഷ്റൂമും നന്നായിട്ട് എണ്ണയിൽ വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാൻ ഒരല്പം ബിരിയാണി മസാല കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വാടി വരുന്ന ടൈമിൽ ഇതിലോട്ട് ഞാൻ ഒരു തക്കാളിയുടെ പകുതി ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതാ ഞാനൊരു മാഗി ക്യൂബിൻ്റെ പകുതി കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ അരിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ടൈമിൽ ഇതിലോട്ട് നമുക്ക് റൈസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു മുറി നാരങ്ങാ നീരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക്
തുറന്ന് നോക്കി റൈസ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മഷ്റൂം റൈസ് വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടാവുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടെയാണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ബേസിന് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മഷ്റൂം റൈസ് ഇവിടെ കറക്റ്റ് കുക്കായിട്ടുണ്ട്. റൈസിലുള്ള വെള്ളമൊക്കെ വറ്റി റൈസ് കുക്കായിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷും കൂടെയാണ്. ലാസ്റ്റ് ഞാൻ ഇതിലോട്ട് ഒരല്പം മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ ദാ റോസ്റ്റഡ് കാഷ്നട്ടാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മക്കൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇവിടെ ഈ ഒരു ബേസിൻ്റെ അടുത്ത് അത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കഴിക്കണ പാത്രങ്ങളൊക്കെ അപ്പപ്പോൾ കഴുകിയെടുത്തിട്ടില്ലെങ്കിൽ പണിയിട്ടു കേട്ടോ. ഇന്നിപ്പോൾ ഇക്ക ഫുഡ് കഴിക്കാൻ എത്തിയിട്ടില്ല. അപ്പോൾ മക്കൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ അനുകുട്ടീനെ ഏഷ്യം കൂടെ ഉപ്പച്ചനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ പോവാണ് കേട്ടോ. മഷ്റൂം റൈസിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ഞാൻ വേറൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കാക്ക് ഞാൻ രണ്ട് മുട്ട ബുൾസയാക്കി കൊടുത്തു. അനുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബുൾസൈ മുട്ട. അപ്പോൾ അവൾ ഉപ്പശിൻ്റെ കൂടെ ദാ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. വടി കൊടുത്ത് അടി വാങ്ങാന്ന് കേട്ടിട്ടില്ലേ, അതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. വെറുതെ ഇരിക്കണ ഇക്കാനെ പോയിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തതാണ്. അപ്പോൾ കയ്യിന് പണി കിട്ടി. അപ്പോൾ പണി തന്ന ആളെ കൊണ്ട് തന്നെ കൈ ശരിയാക്കിക്കണ്ടേ. പൊതുവെ ഇവിടെ വന്നേ പിന്നെ ഈ കൈയിൻ്റെ കുഴയിൽ ഭയങ്കര ഒരു വേദന ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയൂല, ഇവിടെ പിന്നെ ഫുൾ ടൈം എ സിയുടെ ഒരു തണുപ്പ് അടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ വന്നേ പിന്നെയുള്ള ഏറ്റവും വലിയൊരു ഉപകാരം, മക്കൾക്ക് ഭയങ്കര വിശപ്പാണ് കേട്ടോ. ഇടക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. നാട്ടിലാവുമ്പോൾ എന്ത് ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ എടുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒന്നിനു വേണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ എപ്പോഴും റൂമിൽ അടച്ച് കുത്തിയിരിക്കുകയല്ലേ, അതുകൊണ്ട് ഭയങ്കര വിശപ്പാണ് കേട്ടോ. മക്കൾക്ക് മാത്രമല്ല എൻ്റെ ഒക്കെ അവസ്ഥ തന്നെയാണ്. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പനിക്കുട്ടിയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ കേക്കൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കേക്ക് വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം കട്ട് ചെയ്യാമെന്നേ വിചാരിക്കുന്നത്. അപ്പോൾ ദാ ഇവിടെ കടയിൽ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് കളിക്കാനുള്ള കൂട്ടാണ് കേട്ടോ. ഇവർ മൂന്ന് ചെറിയ പൂച്ചക്കുട്ടികളുണ്ട്, ഒന്ന് അനുവിനും ഒന്ന് സോനുവിനും എന്ന നേഷുവിനാണ് കേട്ടോ. ഇതിൽ ഈ ഒരു ആളുണ്ടല്ലോ ഭയങ്കര കുസൃതിയാണ്, കണ്ടില്ലേ സോനു കാട്ടണത്. എപ്പോഴും ഇങ്ങനെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ, ഒറ്റ ഒന്നിനു പേടിയില്ല. ഇവർക്ക് മൂന്ന് പേർക്കും കടയിൽ വന്നാലുള്ള കളിക്കൂട്ടുകാരാണ് കേട്ടോ ഈ മൂന്ന് പൂച്ചക്കുട്ടികൾ. അങ്ങനെ രാത്രി ഒരു 10-10:30 ആയപ്പോഴേക്കും നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ചെറിയൊരു പർച്ചേസിങ് ഉണ്ട് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. നൈഷക്കുട്ടിക്ക് ഇവിടെ വന്നപ്പോൾ സാധാരണ ഇട്ട് നടക്കാൻ ചെരുപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെരുപ്പിൻ്റെ സെക്ഷനിൽ നോക്കിയപ്പോഴാണ് കേട്ടോ ഇവിടെ സ്കെച്ചേഴ്സിന് 149 റിയല് ഓഫർ റേറ്റിൽ കണ്ടത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അതിൽ നിന്ന് എനിക്കും ഇക്കാക്കും ഓരോ എണ്ണ എടുത്ത്. നാട്ടിൽ നിന്ന് എപ്പോഴും സ്കെച്ചേഴ്സ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ 4,000-5,000 ഒക്കെ റേറ്റ് കാണുമ്പോൾ എടുക്കാണ്ട് പോരും കേട്ടോ. ഇക്ക എപ്പോഴും ബ്രാൻഡഡ് ഷൂസ് ആയിട്ട് ഉപയോഗിക്കാറ്. ഞാൻ വിചാരിക്കാം അത് ഒരെണ്ണം വാങ്ങിക്കണ ക്യാഷ് കൊണ്ട് ഒരു 5-6 വാങ്ങിച്ചൂടെ എന്നുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് യൂസ് ആക്കാനും നല്ല സൂപ്പർ കംഫർട്ടബിൾ ആണ് കേട്ടോ. കാലിന് വെറുതെ അല്ല അവർ ഈ ഒരു കുറച്ച് ക്യാഷ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ഷൂ വാങ്ങിക്കണം എന്നുള്ളത്. പിന്നെ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ്, നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ അവിടുന്ന് പിന്നെ അനുവിനും നേഷുവിനും ബാഗും ടോയ്സൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ റൂമിലെത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 ആയിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്ര വൈകിയാലും ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല കേട്ടോ. കാരണം നമ്മളെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ റെസ്റ്റോറൻ്റാണ് ഉള്ളത്, തൊട്ടടുത്ത ഷോപ്പ് സഹാറ റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇക്ക നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഫുഡും കാര്യങ്ങളും, കട അടക്കാറായിട്ടുണ്ടായിരുന്നു, എന്നാലും അവിടെയുള്ള ഫുഡൊക്കെ എടുത്ത് നമ്മളെ മുന്നിൽ ഇതാ വിളമ്പ് വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറും ഇടിയപ്പവും ചിക്കന് വറുത്തരച്ചതും ബീഫ് റോസ്റ്റും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ആ
ബാക്കിൽ നിന്ന് വരുന്ന ആളെ കണ്ടോ നിങ്ങള്? ഓനാണ് കബീർ. ഓൻ നമ്മളൊരു ചങ്ക് ബഡ്ഡിയാണ് കേട്ടോ. മഷാല്ല, ഓനിൻ്റെ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് പഴയ വീഡിയോസ് ഇത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. ഇവരൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണുമെന്ന് ഓർത്തിട്ട് ഓനെ കണ്ടപ്പോൾ എനിക്കിൻ്റെ ഇന്നൂനെ പോലെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. എന്താ പറയുക, ആ ഒരു നമ്മളടുത്തുള്ള ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു ഷോപ്പിൽ വന്നപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും എൻ്റെ ഉപ്പാൻ്റെ കടയിൽ പോയൊരു ഫീലാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ അസീസ് കാ സഹാറ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ്. നമ്മളെ നൈഷക്കുട്ടിക്ക് ആളെ ഭയങ്കര കാര്യമാണ്. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇക്ക അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എപ്പോഴും കഴിക്കാൻ കൊടുക്കും. അവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. അവൾക്ക് അവിടെ നാട്ടിൽ ഉപ്പാനെ കണ്ടൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ അതാ നട്ടപ്പാതിരായതുകൊണ്ടാണ് കേട്ടോ അവിടെ അങ്ങനെ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഒഴുകി വന്നതുകൊണ്ട് അവിടെയുള്ള ഫുഡൊക്കെ റെഡിയാക്കി തന്നതായിരുന്നു. ഇവിടെ ഒരുപാട് നല്ല വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാല്ല ഒരിക്കൽ ഞാൻ അവിടുത്തെ നല്ല നല്ല ഐറ്റംസൊക്കെ ഒരിക്കൽ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതിപ്പോൾ രാത്രി ഒരുപാട് വൈകി അവർ ഷോപ്പ് അടക്കുന്ന ആ ഒരു ടൈമിലാണ്. അങ്ങനെ പിറ്റേ ദിവസം വൈകിട്ടാണ് കേട്ടോ ആനക്കുട്ടിയുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളുടെ ബർത്ത്ഡേ April 29 May 30 കേട്ടോ. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ അവൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ആനക്കുട്ടി പറഞ്ഞ പോലെ കെട്ടിക്കൊടുത്തതായിരുന്നു. അപ്പോൾ താഴെ നമ്മൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യണത്. അവിടെ ആകുമ്പോൾ അവിടെ ഉള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ആ കേക്കൊക്കെ എടുത്തിട്ട് നമ്മൾ ഇനി താഴേക്ക് പോവുകയാണ്. കേക്ക് കണ്ടപ്പോൾ പിന്നെ ഓർക്കത് കട്ട് ചെയ്യാനുള്ള ഒരു ക്ഷമയൊന്നുമില്ല. അനുനേഷം അതിൻ്റെ മുകളിലുള്ള ക്രീമൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം എന്താണെങ്കിലും ഇനിയിപ്പോൾ താഴെ പോയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെതാ നമ്മളിവിടെ ഷോപ്പിൽ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ സെറ്റാക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ടേബിളും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയൊരു സെലിബ്രേഷനൊന്നുമില്ല, കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഞാൻ എല്ലാ പ്രാവശ്യവും വിചാരിക്കും കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം ബർത്ത്ഡേക്ക് കേക്കൊന്നും കട്ട് ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ മക്കൾ സമ്മതിക്കൂല. അവരുടെ ബർത്ത്ഡേ വരുമ്പോൾ പിന്നെ ഭയങ്കര വാശിയായിരിക്കും കേട്ടോ കേക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എല്ലാവരുടെ ബർത്ത്ഡേ ഏകദേശം ഒരേ ടൈമിലാണ്. ആനക്കുട്ടിയുടേത് April 29, എൻ്റേത് May 2, സോനുവിൻ്റെത് May 3, നെയ്ഷുകുട്ടിൻ്റെ ആണ് കേട്ടോ December 6 വരുന്നത്. ഇക്കാൻ്റേത് March 21. അപ്പോൾ അങ്ങനെ March, April, May ആ 3 മാസങ്ങളിലും അടുപ്പിച്ചടുപ്പിച്ചിട്ട് സെലിബ്രേഷനാണ് കേട്ടോ. പിന്നെ May 30 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഞാൻ പറയാം എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് March, April, May അല്ലാതെ ജൂണിൽ കൊണ്ടുപോയിട്ട് ഒരു വലിയ കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കടയിൽ ആളൊന്നും ഇല്ലാത്തൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. കടയിലുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ അൽഹംദുലില്ല ഇന്നേക്ക് നമ്മൾ ആനക്കുട്ടിക്ക് 8 വയസ്സായിട്ടോ. ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് മക്കളുടെ ഏജ് എത്ര എന്നുള്ളത്. ആനക്കുട്ടിക്ക് 8 വയസ്സ്, നെയ്ഷുകുട്ടിക്ക് 5 കഴിഞ്ഞു, പിന്നെ സോനുവിന് 13. അങ്ങനെയാണ് കേട്ടോ. മഷാല്ല എത്ര പെട്ടെന്നല്ലേ മക്കളൊക്കെ വലുതാവുന്നത്. ആനക്കുട്ടിക്ക് 8 വയസ്സായി എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റണില്ല. എന്നാൽ ആനക്കുട്ടി ആ ഒരു മലർത്തി പിടിച്ച് നടന്ന ആ ഒരു കാലൊക്കെ ഈ അടുത്ത് കഴിഞ്ഞ പോലെയാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ്സൊക്കെ കഴിഞ്ഞിട്ട് ഷോപ്പിലുള്ളവരൊക്കെ കൂടിയിട്ട് ആനക്കുട്ടിക്ക് ഇതാ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആനക്കുട്ടി ആകെ വരണ്ടടിച്ച് നിൽക്കാനോട് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ വലിയ സെലിബ്രേഷനൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കേക്ക് വാങ്ങി കട്ട് ചെയ്തിട്ട് നമ്മൾ കടയിലുള്ള എല്ലാവർക്കും ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക അത്രമാത്രം. ഇവിടെ ഇവരെല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി നമ്മളെ നെയ്ഷുക്കുട്ടിയാണ് കേട്ടോ. ഓള് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇക്കാരൻ്റെ കൂടെ ഒരുങ്ങി കെട്ടി ഇവിടെ ഷോപ്പിൽ വരും. പിന്നെ ഇവരുടെ ഒക്കെ കൂടെയാണ് സാവാസം. ഭയങ്കര കാര്യമാണ് കേട്ടോ ഓൾക്ക്. ഇവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അധികാരമാണ് ഓൾക്ക്. നമ്മളൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാരെ പോലെയും ഓള് ഇവിടെ ഉള്ള ആളെ പോലെയാണ് കേട്ടോ. അങ്ങനെ ഇക്ക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡ് എത്തിയിട്ടുണ്ട്. അൽഫാം മന്തിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഷോപ്പിലുള്ള എല്ലാവർക്കും ഉള്ളതുണ്ട്, പിന്നെ നമുക്കുള്ളതും. അപ്പോൾ ഇനിയിപ്പോൾ അവരൊക്കെ ഇത് റൂമിൽ പോയിട്ടായിരിക്കും കഴിക്കണ്ടാവുക. നമ്മളും നമുക്കുള്ളത് ഇവിടെ നിന്ന് എടുത്തിട്ട് റൂമിൽ പോയിട്ടാണ് കഴിക്കുന്നത്. ഇവിടെ ഷോപ്പിൽ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. Thank you.
പിന്നെ കഴിഞ്ഞ നമ്മുടെ ഉംറ വ്ലോഗ് കണ്ടപ്പോൾ ഒത്തിരി കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഖത്തറിൽ നിന്ന് ഉംറക്ക് പോയെന്നുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ A1 വിസ ഒക്കെ തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ICFന്റെ ഗ്രൂപ്പിലാണ് ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഉംറക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉസ്താദിൻ്റെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുക. ഉസ്താദിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ അനുക്കുട്ടിയുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ, വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.